ലക്ഷ്യങ്ങളാണുള്ളത്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ അങ്ങോട്ട് ധ്യാനിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് തിക്കുകയും വേണം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും ഓടി വരികയാണ്. നമുക്ക് പോരാട്ടമുണ്ട്. ആരോടാ പോരാട്ടം ഉള്ളത്? വാഴ്ചകളുണ്ട്. ശ്രോത്ര പലതരത്തിലുള്ള റൂളിംഗ് പവേഴ്സ് ഉണ്ട്. ശ്രോത്ര അമേരിക്കയിൽ വാഴുന്നത് പോലെ അല്ല ഇന്ത്യയിൽ വാഴുന്നത്. അമേരിക്കയിലെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല ഇന്ത്യക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ കടക്കി കളഞ്ഞ ഭാഗത്തെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തില് നാം ആ ഭാഗം കാണുന്നുണ്ട്. ഭാഷ കടക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ ആർക്കെന്നറിയാം? ദൈവത്തിനൊന്നും പ്രശ്നമില്ല. ഇനി ഒരു ഭാഷ കണ്ടുപിടിച്ചാലും പ്രശ്നമില്ല. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ആ ഭാഷ കടത്താനറിയാം. പക്ഷേ വിശാലിനി എന്റെ ഡിക്ഷണറി നോക്കിയതിന്റെ അതിന്റെ ഗ്രാമർ എല്ലാം പഠിച്ചല്ല പറഞ്ഞു. പക്ഷെ സൂപ്പർ ഹ്യൂമൻ ആയതുകൊണ്ട് അവൻ വേഗത്തിൽ കാര്യം ചെയ്യും. അത്രമാത്രമേ ഉള്ളൂ. നമ്മളെക്കാൾ കൂടുതൽ വേഗത്തിൽ അവൻ കാര്യം കൈകാര്യം ചെയ്യും. സ്തോത്രം. മലയാളത്തിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും തമിഴിൽ പറഞ്ഞാലും ഒരുപോലെ കേൾക്കാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവാണ്. സ്തോത്രം. അങ്ങനെ ഈ ഓരോ രാജ്യക്കാരുടെ തോട്ട് പാറ്റേൺ പ്രത്യേകമാണ്. മലയാളികളുടെ തോട്ട് പാറ്റേൺ ഞാൻ ഒരു ഉദാഹരണം പറയാം. ക്ഷമിക്കണം, ഞാനും മലയാളിയാണ്. ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എന്തോ ഒരു പ്രശ്നമാണ്. ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ ആ കളിയാക്കുന്നുണ്ടോ? ഇങ്ങനെ ഇതാണ് നമ്മുടെ നേച്ചർ, നമ്മുടെ ബേസിക് നേച്ചറാണ് എല്ലാവരുടെയും. സ്തോത്രം. എന്നാൽ വിദേശത്തൊരാൾ ചിരിച്ചു കഴിഞ്ഞാൽ ഹായ്, ആ അവന് ഹായ് പറയും. അതിനപ്പുറത്ത് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാലും പ്രയോജനമില്ല, വിഷയമില്ല. ഇങ്ങനെയുള്ള ബേസിക് പാറ്റേണിൽ തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവിടുത്തെ പിശാചും ആ സംസ്കാരങ്ങളൊക്കെ അറിയാവുന്നവരാണ്. മനസ്സിലായോ? നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതിനെ തള്ളിപ്പൊളിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് സാത്താൻ. ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുടുംബം. കുടുംബത്തിനകത്താണ് ദൈവ സാന്നിധ്യം വന്നിറങ്ങിക്കൊണ്ടിരുന്നത്. അവൻ്റെ കാലൊച്ച കേട്ടു, അവൻ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വേദി കുടുംബത്തിനകത്തുണ്ടായിരുന്നു. അതിനെ പൊളിക്കാമെങ്കിൽ ആദമിനെ പൊളിക്കാം, ഹവ്വായെ പൊളിക്കാം എന്ന് സാത്താൻ കണ്ടുപിടിച്ചു. അതുകൊണ്ട് കുടുംബത്തെ പൊളിക്കാൻ തന്ത്രപൂർവ്വം ശ്രമിക്കുന്ന ദൂത ആത്മാക്കൾ ഇന്നും വ്യാപരിക്കുമ്പോൾ ദൈവസഭ തിരിച്ചറിയട്ടെ, അങ്ങനെ ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്ന ഇടമാണ് കുടുംബം, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സ്തുതിക്കുന്ന ഇടമാണ് കുടുംബം. ആമേൻ. സ്തോത്രം. അതിന് ദുഷ്ടനെ ഞാൻ ഇടം കൊടുക്കത്തില്ല. വാഴ്ചകൾ സ്റ്റേറ്റ് മാറുന്നത് പോലെ സ്ഥലം മാറും പോകുമ്പോഴും വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്തിന് ഒരു ശക്തിയുണ്ട്. അനന്തപുരി അറിയാലല്ലേ, ഇവിടുത്തെ പുള്ളി ആരാന്നറിയാലല്ലേ. പിന്നെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. കാരണം ഇവിടെ ആരാധന തുടങ്ങിയപ്പോൾ കർത്താവിനെ കാണിച്ച് കുറെ എണ്ണയ്ക്കിന് നിരന്ന് നിൽക്കുക. പക്ഷെ ആരാധനക്കിടയിൽ നിന്നെ കണ്ടില്ല, ഇങ്ങോട്ട് പോയി അറിയത്തില്ല. അങ്ങനെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അങ്ങനെ കുടുംബത്തിൽ തെറ്റിദ്ധരിക്കരുത്. എനിക്കിങ്ങനെ ഒരു ഒത്തിരി ബഹളം കേൾക്കുമ്പോൾ ഇഷ്ടമുണ്ടെന്ന് ആരും ധരിക്കരുത്. നിങ്ങൾ ബഹളം വെച്ചാലും ഇല്ലയോ എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ കൈയടിച്ചത് എതിരായിട്ട് ഞാൻ പറഞ്ഞതല്ല, ക്ഷമിക്കണം. അങ്ങനെ ചിന്തിക്കരുത്. നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ഞാൻ ഇങ്ങനെ മുന്നോട്ട് ആ വിഷയത്തിൽ മുന്നോട്ട് കയറി പോകുമ്പോൾ സംഭവിക്കുന്നത് കർത്താവിന്റെ ദൂത് നമുക്ക് ദൈവസഭയ്ക്ക് പകരും. ഞാൻ എഴുതി വെച്ചിരിക്കുന്നതല്ല, ദൈവം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പറയും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവസഭയ്ക്ക് ഒരു വിടുതലായിത്തീരും. അതുകൊണ്ട് ആത്മനിയോഗത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഒരു ബഹളത്തിന് വേണ്ടി ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ബഹളം ഉണ്ടായെന്നിരിക്കും, അപ്പോൾ അന്യഭാഷ വളർന്നിരിക്കും, അപ്പോൾ കർത്താവിനെ സ്തുതിച്ചെന്നിരിക്കും. പക്ഷെ ദൈവം പറയുന്നു ഈ വാഴ്ചകൾക്കെതിരായി അറിഞ്ഞു വേണം യുദ്ധം ചെയ്യാൻ. യേശു കർത്താവ് പറഞ്ഞു ഇതിന് 20,000 വരുന്നവരുടെ നേരെ 10,000 പോയാൽ മതിയോ? 20,000 പട്ടാളക്കാർ ഇങ്ങനെ വരിക. അപ്പൊ നമ്മളിവിടെ പി എം ജിക്കാരെല്ലാം കൂടെ കൂടി 10,000 പേരെ എങ്ങോട്ട് എടി വെക്കാൻ കിട്ടും? ഒരെണ്ണം പോലും ഭാഗ്യമാണ് കേട്ടോ. ഏത് പോരാട്ടത്തെയും ശാസിക്കാൻ കർത്താവിന് കഴിയും.
പക്ഷെ കർത്താവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്റെ സാഭയ്ക്ക് അധികാരം കൊടുത്തിരിക്കുക. ഇനി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് അത് ചെയ്യുകയല്ല. നാം വായിച്ചത് അങ്ങനെയല്ലേ? സ്തോത്രം. എന്താണ്? ദൈവ സാഭയ്ക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. നാം ദൈവത്തിന് ഭട്ടാടക്കാരായിരിക്കുന്നു. അപ്പൊ ഇനി കർത്താവ് ഒന്ന് വെടിവെക്കട്ടെന്നല്ല, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തേ പറ്റൂ. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ? ആ ബാക്കി എവിടെന്ന് അറിയാമോ? എല്ലാം ഇടിയുണ്ടോ? നോക്കിയേ, റോമലേഖനം 16:20 ഒന്ന് വായിക്കാം. റോമർ 16:20 വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ. സ്തോത്രം. ദൈവമാണതിന് പിന്നിൽ ശക്തി തരുന്നത്, നമ്മളാരുമല്ല അവൻ. പക്ഷേ എന്റെ കാൽ, നമ്മുടെ കാൽ ഒന്ന് പൊക്കി യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറയണം. ബാക്കി കാര്യം കർത്താവ് ഏറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടിടയ്ക്ക് ഓർമ്മത്തിങ്ങനെ പിശാച് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടേ. ആ പിശാച്, നിങ്ങളൊക്കെ എല്ലാം കൂടി ഇങ്ങനെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിശാച് പറഞ്ഞ്, എന്നെ ഒന്ന് പറഞ്ഞുവിട്, ഞാനങ്ങ് വായിക്കാം. എന്നെ ഒന്ന് പറഞ്ഞുവിട്, ഞാനങ്ങ് വായിക്കാം. നിർത്ത്, എന്റെ അത് പറഞ്ഞു വിട്, ഞാനങ്ങ് പോയേക്കാം. നോക്കുക, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളെ കാൽക്കീഴേ. അത് നമുക്കെതിരെ ഉയരുന്ന പ്രശ്നങ്ങളെ ആരാണ് ചവിട്ടേണ്ടത്? നാം തന്നെ അതിന് ശക്തി പ്രാപിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഔദ്യോഗിക മണ്ഡലത്തിൽ ഭോഗ്യം വരുന്ന പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഭോഗ്യം വരുന്ന പ്രശ്നങ്ങളെ, തലമുറയുടെ വിഷയങ്ങളെ, ഭാവിയിലെ ഭോഗ്യം വരുന്ന വിഷയങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരുത്താൻ കഴിയാതെ അങ്ങനെ ഏകാഗ്രത തടയുന്ന വ്യാപാരങ്ങളെ ആര് ചവിട്ടണം? നാമായി ചവിട്ടണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പലതും വ്യാപരിക്കുന്നത് അല്ലെങ്കിൽ സ്തോത്രം ചിന്തകളിലൂടെയാണ്. പലതും വ്യാപരിക്കുന്നത് മതങ്ങളിലെ തത്വശാസ്ത്രങ്ങളിലൂടെയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ സാത്താൻ ആടി നിൽക്കുമ്പോഴാ സാത്താൻ വരുത്തുള്ളൂ. നല്ല, വളരെ തന്ത്രപൂർവ്വം. ഒന്നാമത്തെ കുടുംബത്തിൽ സാത്താൻ വന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? വാസ്തവമായിട്ട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല, ആടിയില്ല, കുഴഞ്ഞില്ല, വീടില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ സാത്താൻ വന്ന് നിൽക്കുക, അവൻ ചോദിക്കുന്നു, വളരെ ലോജിക്കലായിട്ട് സംസാരിക്കുക. സ്തോത്രം. ദൈവജനത്തിന്റെ വായടക്കത്തക്ക വേണം. ലോജിക്കായിട്ട് സംസാരിക്കാൻ സാത്താൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം, പക്ഷെ അത് വിവേചിക്കുക. സ്തോത്രം. നമ്മോട് സംസാരം, നാം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരങ്ങളെ വിവേചിക്കുക. അവൻ പട്ടാളക്കാരനാ നിൽക്കുന്നെങ്കിൽ അവന്റെ അശുദ്ധരാവിയുടെ നമുക്കെതിരാ വ്യാപരിക്കുന്നതിനെ ശരിയായി വിവേചിപ്പാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു പക്ഷേ ആ ശബ്ദം വരുന്ന മാതാവിലൂടെയാകാം, പിതാവിലൂടെയാകാം, സഹോദരങ്ങളിലൂടെയാകാം. അവനോടുള്ള പോരാട്ടം അവനിൽ വ്യാപരിക്കുന്ന അഗ്നിയായ ശക്തികളോട്. മടങ്ങി വരാം, മടങ്ങി വരാം. വാഴ്ചകളോടും പിന്നെന്താണ്? അധികാരങ്ങൾ. 12:6 അധികാരങ്ങൾ. കണ്ടോ, അധികാരങ്ങൾ, ചെറിയ അധികാരങ്ങൾ, കുട്ടി കുട്ടി അധികാരങ്ങളുണ്ട്, വലിയ വലിയ അധികാരങ്ങളുണ്ട്, ചെങ്കോലുകളുണ്ട് സാധാരണ. അത് വെച്ച് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അധികാരമുള്ളവന്റെ അടുക്ക ചെന്നിട്ട് ചെറിയ അധികാരം മാത്രം പ്രാപിച്ചത് യേശുവിനെ അനുഭവിച്ചായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല. തന്നെയല്ല, ചിലപ്പോൾ വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഇവിടെയാണ്. അതുകൊണ്ടാണ് ദേവദാസന്മാർ പറഞ്ഞത്, ദേവി ഏത് ശാസിക്കാൻ പോരും, ഒറ്റമ്പുലി എന്ന് പറഞ്ഞതാണ്. അതല്ല നമ്മുടെ പരിഹാരം. ശക്തി പ്രാപിക്കുക, വളരെ ശക്തി ഏറ്റെടുക്കുക. സ്തോത്രം, സ്തോത്രം. അത് പലതും മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്, പലതും മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ കണ്ടുകൊണ്ട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എങ്കിലും അതിനെ കവർ ചെയ്യുന്ന ഒരു ആത്മസാന്നിധ്യം നമ്മുടെ മേലുണ്ടെങ്കിൽ നാം ചെല്ലുന്നതിന് മുമ്പേ, കുറെ പേര് നമ്മുടെ മുമ്പേ പോകുന്നത് കൊണ്ട് അവർ കൈകാര്യം ചെയ്തോളും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈം മിനിസ്റ്റർ വരികയാണെങ്കിൽ അവർ നേരെ പോരുകയല്ല ചെയ്യുന്നത്, അതിന് മുമ്പേ 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 പോകാൻ കരിമ്പൂച്ചകളെ വെച്ച് വിട്ടിരിക്കുന്നത് പോലെ, ബ്ലാക്ക് ക്യാറ്റ്സിനെ വിട്ടിരിക്കുന്നത് പോലെ. അതിന് സ്തോത്രം, നമുക്കുള്ള ബ്ലാക്ക് ക്യാറ്റ്സ് അല്ല, അതിന് സ്തോത്രം, നമുക്കുള്ള ദൈവത്തിന്റെ ദൂതന്മാരാണ്, സർവശക്തിയുള്ള ദൈവത്തിന്റെ ദൂതന്മാർ. മുമ്പേ കടന്നുപോയ ദുർഘടങ്ങളെ അവൻ തള്ളി മാറ്റുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി അവൻ ചിന്തിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി മാതൃകളെ തുരക്കുന്ന ദൈവമാണ്. അതിന് നാം തട്ടുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടിയുള്ള വാതിൽ അവൻ തട്ടി തുറന്നിരിക്കും. യേശുവിൻ നാമത്തിൽ ജയം. കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും വായിക്കുന്നു, ലോക അധിപതികൾ, പല അധിപതികളിൽ മണ്ടക്ക് കയറിയിരിക്കുന്നതും പിശാച്. ക്ഷമിക്കണം, പറയാതിരിക്കാൻ പറ്റുന്നു.
കാരണം എന്താണെന്നറിയാമോ? അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ എല്ലാം ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് സാത്താൻ നിയമപരമായി ബന്ധിക്കാൻ ശ്രമിക്കും. വളരെ ശ്രദ്ധിക്കണം ഈ വാക്ക്, നിയമപരമായി. ആമേൻ. മുമ്പേ കേട്ടതുപോലെ ആരാധനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം എല്ലാം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കണ്ടന്താസ് ഓർപ്പിച്ചല്ലോ, കുഞ്ഞുങ്ങൾ ആരാധിക്കരുത്. ഒരു നിയമം കൊണ്ടുവരിക. ഈ നിയമത്തെ തകർക്കാൻ കഴിയുമോ? ഇനി അടുത്ത ഗവൺമെന്റ് വരട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല, അതിനേക്കാൾ വലിയൊരു ഗവൺമെന്റ് നമുക്ക് സ്വർഗത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്യാരാധനക്കാരന്റെ മുകളിൽ പിശാച് കയറിയിരുന്ന് അവൻ ദൈവജനത്തിനെതിരായി നിയമങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ദൈവജനം മിണ്ടാതിരിക്കുകയല്ല, അതിന്റെ പിന്നിൽ ആത്മ സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ രേഖകളെ തിരിഞ്ഞെല്ലാം തുകയാണ്, തന്റെ രാജ്യത്തിന് വേണ്ടി രേഖകളെ തിരിഞ്ഞെല്ലാം തുകയാണ്, ഇന്ത്യക്ക് വേണ്ടി ഭൗതികമായ രേഖകളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയണം. ലങ്സിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചമർത്തുന്നതായ ശക്തികളെ ഇപ്പോൾ കണ്ട വിശ്വാസിക്കുകയാണ്. ശ്വാസമുണ്ടല്ല, പക്ഷേ അവൻ സ്തോത്രം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ലങ്സിന്റെ ഭാഗത്തിനെ പിടിച്ചമർത്തുന്ന ശക്തി ഇപ്പോൾ അത് വിട്ടുമാറുകയാണ്. ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, അവൻ അതിന്റെ വ്യാപനിക്കുന്ന പോരാട്ടമാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം വായിച്ചത് സ്തോത്രം, നമുക്കൊരു പോരാട്ടമുണ്ട്. അത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിൽ സ്പേസിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന വൈശാദിക ശക്തികളോട്. അത് ചെറിയ കാര്യമല്ല. ഇന്നുള്ള തീരുമാനമെടുക്കാമില്ല. ഇനി മനുഷ്യരോടല്ല എനിക്ക് പോരാട്ടം, വ്യക്തികളോടല്ല ഞാൻ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വൈരാഗ്യമുള്ളത്, എനിക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാണ്. ഈ വ്യക്തികളെ അങ്ങനെ ആക്കിക്കളയുന്ന, ഈ വിഷയങ്ങളെ അങ്ങനെ തിരിച്ചു കളയുന്ന, ഇങ്ങനെ നിയമങ്ങളെ ഉണ്ടാക്കുന്ന ആ പൈശാചിക വ്യാപാരങ്ങളോട് ഞാൻ എതിർക്കാൻ തീരുമാനിക്കുകയാണ്. മുത്തന്മേഖലിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുകയാണ്. അവൻ ഞാൻ ആരാധിക്കാൻ തീരുമാനമെടുക്കുകയാണ്. കർത്താവെ, എൻ്റെ ഈ വിഷയങ്ങളെ തടഞ്ഞുകൊണ്ട്, എൻ്റെ പ്രൊമോഷനെ തടഞ്ഞുകൊണ്ട്, എൻ്റെ നന്മകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു പോരാട്ടമുണ്ട്. അതിനേക്കാൾ എല്ലാ ഉപരിയായി നിത്യതയിൽ നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ തന്ത്രപൂർവമായി വഞ്ചനാത്മകമായി വ്യക്തികളോട് വിരോധമുണ്ടാക്കിക്കൊണ്ട് ഐക്യതയെ തകർത്തുകൊണ്ട് വ്യാപരിക്കുന്ന ഈ ദുഃഖയാത്മാവിനോട് എനിക്ക് പോരാട്ടമുണ്ട്. ഞാൻ അതിനെ ജയിക്കും. ജയാളികളാണ് ദൈവത്തിന്റെ മക്കൾ. ആമെ. തോറ്റവരല്ല ദൈവത്തിന്റെ മക്കൾ, ആമെ. ജയാളികളെ മക്കളാണ് കിരീടം വന്നിരിക്കാൻ പോകുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവനെ ജയാളിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ജയം, യേശുവിൻ നാമത്തിൽ ജയം. നിന്റെ മുമ്പിൽ ചെങ്കടൽ മാറിപ്പോകുമെന്ന പാടി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ മുമ്പിൽ നിൽക്കുന്ന മാതിരികൾ ഇടിഞ്ഞു വീഴുമെന്ന പാടി. അത് പാടുക മാത്രമല്ല, ഇന്ന് നമ്മൾ നാം അനുഭവിച്ചറിയാൻ പോവുകയാണ്. അന്തരാധുനയാറുക. ദൈവജന വേഗ മനസ്സോടുകൂടി ആയിത്തീരുമ്പോൾ, ഐക്യതയോടുകൂടി ആയിത്തീരുമ്പോൾ അവരെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആമെ. ഭിന്നതയുടെ ആത്മാവ് ഇന്ന് നമ്മൾ ഒടിഞ്ഞു മാറട്ടെ, ഉരുകി മാറട്ടെ. എല്ലാ ഭിന്നതയുടെ അഭിപ്രായങ്ങൾ വിട്ടുമാറട്ടെ. ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്യ പിതാവേ, നിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിന്റെ ദിവ്യ സാന്നിധ്യം വേണ്ടി ആഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേൾപ്പിച്ച വചന പ്രകാരം ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശരീരങ്ങളെ വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന ദുർഘാത്മ സാന്നിധ്യങ്ങളെ ഞങ്ങൾ ഇപ്പോൾ ശാസിക്കുന്നു. നിന്റെ പ്രായം എത്തുന്നവര് മുമ്പേ രോഗിയാക്കി, തളർവാത രോഗിയാക്കി, കട്ടിൽ കിടത്തുമെന്ന് വെല്ലുവിളിക്കുന്ന പോരുകൾ, സ്ട്രോക്കുകൾ വരുത്തുമെന്ന് പറയുന്ന പോരുകൾ,
ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് അറിയുന്നില്ല എന്താണ് നിനക്കെല്ലാം രോഗമാക്കി കളയുവാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കാനും കഴിയാതായി കളയാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാച്യ വ്യാപാരങ്ങളും സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജനരക്തനോടല്ല, മാംസരക്തനോടല്ല. അവരവരെ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളോട് അധികാരങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന